ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ഉള്ള ഒരു സാധനമാണ് എന്ത് ചുട്ടരച്ച ചമ്മന്തി. എനിക്ക് അമ്മൂമ്മയുടെ ഓർമ്മയാണ് ചുട്ടരച്ച ചമ്മന്തി എന്ന് പറഞ്ഞാൽ. പണ്ട് അടുപ്പില് കനലിലിട്ട് നാളികേരം ചുട്ട് അത് അമ്മിക്കല്ലിമ്മ വെച്ച് ചതച്ച് അരച്ച്. എനിക്ക് അടുപ്പില്ലാന്നേ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, തേങ്ങ പൊട്ടിച്ചിട്ട് ആ ചിരട്ടയോടുകൂടി തന്നെ ഗ്യാസിന്റെ മുകളിൽ ഇങ്ങനെ കാണിച്ച് 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 ചിരട്ട അതൊക്കെ ചൂടായി കഴിഞ്ഞപ്പോ ഇതിങ്ങനെ ഇളകി പോന്നു കണ്ട. അത് തരാൻ പറ്റില്ല, അങ്ങനെ ഇളകി പോന്നു ഇതേ കണ്ടോ. ചിരട്ട ചൂടായി കഴിഞ്ഞപ്പോ അതൊന്ന് കമത്തി വെച്ചൊന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ തേങ്ങ മാത്രമായിട്ട് പോന്നു. അപ്പൊ അത് ഇനി അത്ര ക്ഷമയില്ല അടുപ്പിൽ നിൽക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു പാൻ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പാനിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. എണ്ണ ഇല്ലാണ്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ ചുട്ടതിന്റെ ഒരു എഫക്ട് കിട്ടും. അപ്പൊ ഇതൊന്ന് ഒരേപോലെ കനം കുറച്ചരിഞ്ഞാലേ നമുക്ക് അത് ഒരേപോലെ വറുത്ത് കിട്ടുള്ളൂ. ഞാനും അരിയാൻ സഹായിച്ചോണ്ടിരിക്കാം, എന്താ തിന്നാൻ സഹായിക്കും. ആകെ പിള്ളേരില്ല, എന്താണോ മനസ്സിലൊരു സുഖമില്ല, ആകെപ്പാടൊരു സന്തോഷമില്ല. പിള്ളേരില്ലാത്തോണ്ടാണ് പ്രധാനം. അപ്പോ അപ്പൊ ഇന്ന് മര്യാദക്കൊന്നും ഉണ്ടാക്കിയില്ല. രാവിലെ പുട്ടുണ്ടാക്കി കൊടുത്തു, ഉച്ചക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇനിയിപ്പോ രാത്രി ഒരു കഞ്ഞി, അപ്പൊ ഒരു ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തി ആണെങ്കിൽ ഒരു ചൊടി ഉണ്ടാവൂലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. പണ്ട് ഇതൊക്കെയായിരുന്നു അതേമാതിരി മുതിര ചമ്മന്തി, പിന്നെന്താ സ്ഥിരം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണതാണ് കൊടപ്പം തോരൻ. അല്ലെങ്കിൽ മുത്തച്ഛനുള്ളപ്പോ കൊടപ്പം തോരനും പിണ്ടിത്തോരനും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇത് മാറി മാറിയാണ്. പച്ചക്കറികൾ കാശ് കൊടുത്ത് മേടിക്കൽ വളരെ അപൂർവമായിരിക്കും. കപ്പയ്ക്ക, പിണ്ടി, കൊടപ്പൻ, കായ, മാങ്ങാ ചമ്മന്തി, ഉപ്പുമാങ്ങാ ചമ്മന്തി. കുറുമ്പ് കാണിച്ചോണ്ടിരിക്കും. വടിയെടുക്കാൻ പോയിട്ടുണ്ട്, ഓടിക്കോ ഓടിക്കോ, വടിയെടുക്കാൻ പോയിട്ടുണ്ട്, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. വടി എടുക്കുക എന്ന് പറഞ്ഞ പേടിയാ, നല്ലതും കൊള്ളാറില്ല. പക്ഷെ വടി അതെ വലിയ മുട്ടമ്പടി കൊണ്ടുവരണ്ട്. ഓടിക്കോ ഓടിക്കോ. തല്ലണ്ട തല്ലണ്ട, ഒന്നും ചെയ്യില്ല. ചുമച്ച് വടി എടുക്കുക എന്ന് പറഞ്ഞ പേടിയാണ്. ചുമച്ച് തല്ലൊന്നുമില്ല, പക്ഷെ കൈയൊക്കെ കണ്ടാ മതി കളറ്. ചെളിയിൽ കളിച്ചിട്ട് അവിടെ പോയി മണ്ണിൽ കുഴി ഉണ്ടാക്കി വെച്ചിരിക്കാന്ന്. വലിയ കുഴി ഉണ്ടാക്കിട്ട് വന്നിരിക്കണോ? നോക്കിയ മാങ്ങിയാ മാങ്ങിയ മാങ്ങിയ ബുബേ. അപ്പുറത്തെ പറമ്പില് പശുക്കിടാങ്ങളെ കൊണ്ട് കേട്ട് കുഞ്ഞു കുഞ്ഞു കിടാവ. അതിന്റെ കൂടെ ഒരു മൂരി ഉണ്ടായിരുന്നു, ഒരു ഒരു കാള കുട്ടി കുഞ്ഞുവാവ. അതിനെ കണ്ടുകൂടാ, അത് അവിടെ വരുമ്പത്തേക്ക് അങ്ങോട്ട് തുടങ്ങും കൊലയും പകളും ആട്ടകാസും. എന്താ ഈ പായിട്ടിട്ട് പാട്ടുപാടാൻ പോണല്ലേ? ഒന്ന് സംഗീത കച്ചേരി, സംഗീത കച്ചേരി വേണ്ടെന്ന് വെച്ചാ. അതൊന്നല്ല സംഭവം, ശ്രദ്ധ അവനിലേക്ക് കിട്ടണം. ഇനിയിപ്പോ കുറച്ചു നേരം വീഡിയോ എടുക്കണ ശ്രദ്ധ പോകുമ്പോ അവനെ ആരും മുന്നായിരിക്കില്ല, അവനോടൊന്നും ചോദിക്കില്ല. ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര കുശുപ്പാ. ഇല്ലടാ, ഈ പുന്നാര പോലായിട്ട് ആരുമില്ലല്ലോ, ചേച്ചിയില്ല, ചേട്ടനും ഇല്ല, അച്ഛനും അമ്മയും വല്യമ്മയും കൂടെ അങ്ങോട്ട് പുന്നാരിപ്പിച്ച് പാറു. എന്റെ അടുത്തെങ്ങാനും വന്നിരുന്ന അതിന്റെ നടുക്കാവും. അത് കറക്റ്റ്, ഞങ്ങൾ തമ്മിൽ വർത്താനം പറയാൻ പാടില്ല. അതായത് ഇപ്പൊ നമ്മൾ അവനെ ചൊടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അവൻ മൈൻഡ് ചെയ്യില്ല. അതല്ലാണ്ട് സീരിയസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കില്ലേ, അപ്പൊ കറക്റ്റാ. അവനറിയാം എന്തോ സംസാരിക്കണം, അത് വേണ്ട. അവനതിന്റെ നടുക്കുണ്ടാവും. അവൻ എന്റെ അമ്മായിമ്മയാണോ കഴിഞ്ഞ ജന്മത്തില്? അല്ലടാ, അന്നല്ല വിശന്ന് തുടങ്ങി. ചിക്കന്റെ മണം വരുന്നുണ്ടേ. ഉബ്ബാച്ചിന് ചിക്കൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. വല്യമ്മ ചോ പാവം കിടന്നു, എന്താ അനുസരണുള്ള കുട്ടി. ഭയങ്കര ഇത് നല്ലപോലെ വറുത്തിട്ട് ഞാൻ കഴുകൂ കേട്ടോ. ഈ കളറ് കണ്ടാരും പേടിക്കണ്ട, നല്ലപോലെ കഴുകിയിട്ടാണ്. അടുത്ത ഒരു കഷ്ണം ചോദിച്ചു തന്നിട്ടില്ല. ഒരു കഷ്ണം മതി കണ്ണേട്ടാ, ഒരു കഷ്ണത്തിന് ഞാൻ മൂന്ന് കഷ്ണം തന്നിട്ടില്ല. സാക്ഷി ഇവരെല്ലാവരും ഉണ്ട്, എനിക്ക് തന്നിട്ടേ ഇല്ല. അതിൽ ഏറ്റവും ചെറിയ കഷ്ണം നോക്കിയെടുക്കണം.
പപ്പടം ചുട്ടതും തേങ്ങാക്കൊത്തും. പയറുമെഴുക്ക് വരട്ടി, പപ്പടം ചുട്ടത്, ചുട്ടരച്ച ചമ്മന്തി. ഓ, ഒക്കെ പഴയ കാലത്തേക്ക് പോകും. അതേമാതിരി മുത്തശ്ശനുള്ളപ്പോ പ്ലാവിലെ കുത്തിയിട്ടാ കഞ്ഞി കുടിക്കാം. സ്പൂണുകൊണ്ടല്ല, നമ്മുടെ വീട്ടില് അന്നൊക്കെ ഗ്രാമമല്ലേ, പ്ലാവിനൊക്കെ വല്ല പഞ്ഞുണ്ടോ? അപ്പൊ പ്ലാവില് അങ്ങനെ കൊമ്പിള് പോലെ കുത്തിയിട്ട് പച്ചീർക്കില് കുത്തിവെക്കും. അതുകൊണ്ടാണ് കഞ്ഞി കുടിക്കുക. എന്റെ അച്ഛൻ എപ്പോഴോ ലീവിന് വന്നു കഴിഞ്ഞപ്പോ സ്റ്റീലിന്റെ പ്ലാവില കുത്തിയിട, സ്റ്റീൽ അല്ലേ ഗുമേജി, സ്റ്റീലിന്റെ ഒരു പ്ലാവില മടക്കിയത് പോലത്തെ ഉണ്ടായിരുന്നില്ലേ? എവിടെ ഉണ്ടായിരുന്നത്? വീട് മാറി മാറി വരുമ്പോഴേ പല സാധനങ്ങളും മിസ്സായി പോവും. എവിടെയാണ് വച്ചേക്കണേന്ന് അറിയില്ല. അങ്ങനെ അങ്ങനെയൊക്കെ കുറേ പോയിട്ടുണ്ട്. ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോ ചിലപ്പോ അവിടത്തെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പൊ എടുത്തോണ്ട് വരുമ്പോ ഈ അവസാന അവസാനമൊക്കെ ഇപ്പൊ നമ്മൾ ആൾക്കാരെ ഏൽപ്പിക്കുക. എത്ര വീട് മാറി എന്ന് വെച്ചിട്ടാ ഞങ്ങളുടെ അത്രയും വീട് മാറിയേക്കുന്ന ആൾക്കാർ നിങ്ങളിൽ ആരും ഉണ്ടാവാൻ വഴിയില്ല. പറയാൻ പറ്റില്ല. നമ്മൾ എത്ര മാറി, 12 13 വീട് വെച്ചു 12. അപ്പൊ ചിലപ്പോ ഇതിൽ കൂടുതൽ ഉണ്ടാവായിരിക്കും. വാടക വീടുകൾ മാറി 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 ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, വാടക വീട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടെ എളുപ്പം. ഈ ടെൻഷൻ ഇല്ല, ലോൺ അടക്കണം അല്ലേ, എന്തൊക്കെ പരിപാടിയാ, ഒരു മാസം ലോൺ മുടങ്ങിയ ടെൻഷനായി. പണ്ടപ്പരപ്പും പരാതിയും ഒക്കെ നമ്മളെ മുന്നിൽ പറഞ്ഞാൽ മതി, നമ്മുടെ ചങ്കുകൾ അറിയണ്ട. പണ്ടപ്പരപ്പ് അങ്ങനെ പറഞ്ഞല്ല ഞാൻ. ഇത് നല്ല ഡാർക്ക് കളറാവണം, കുറച്ച് സമയമെടുക്കും. നമുക്ക് ഈ അടുപ്പില്ലാത്തവർക്കും ചുട്ടചമ്മന്തി ഒക്കെ കഴിക്കണ്ടേ വല്ലപ്പോഴും. ഓ, അടുപ്പിച്ച് ചുടുന്നതിന് പകരമാണ് നമ്മളിപ്പോൾ കാട്ടി കൂട്ടുന്നത്. ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ആ ചിരട്ട അതിന്റെ മുകളിൽ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോ ഇതുപോലെ കിട്ടി. എന്നിട്ട് സ്ലൈസ് ചെയ്തു. ചുട്ട ചമ്മന്തി സൂപ്പർ അല്ലേ, ചുട്ട തേങ്ങാ കൊത്ത് തിന്നണോ അതിലും സൂപ്പറോ? അങ്ങനെ ഞാൻ ഇപ്പൊ പറയും എന്താ വരണം, എന്താ വരാൻ പോണം. ചൂടാതിന് എടുത്തുണ്ടാവില്ല കണ്ണേട്ടാ, ഞാൻ നല്ല പോലെ ഒന്ന് ഡ്രൈ അല്ല ചെയ്യ, നല്ല ഡാർക്ക് കളർ ആവട്ടെ കേട്ടോ. എന്നിട്ട് കാണാം. ഓക്കെ, ഇനി ട്രൈ ആവട്ടെ. എന്താ ഈ വറു? സൂപ്പർ. അതിനി അരക്കും ഒന്ന്, അരക്കഴിഞ്ഞിട്ട് വേണം. ഇനി നമുക്ക് ഉള്ളി ഉള്ളിയും ചുട്ടെടുക്കോ? അപ്പടിയാ? അത് നിങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഇതവരെ ഇതവരെ ഉണ്ടാക്കി നോക്കൂ. ഞാൻ പഴയതല്ല, ഞാൻ പുതിയ എനിക്കറിയില്ല. സ്വയം കണ്ണേട്ടാ, നിങ്ങൾ സ്വന്തമായി തമാശ എന്ന് തോന്നുന്ന തീരെ തമാശ ഇല്ലാത്ത തമാശകൾ പറയും. ഞാൻ പറയും, എന്റെ ചങ്കുകൾക്ക് ഇഷ്ടമാണ് എന്റെ കോമഡി. ഞാൻ എന്ത് വെളിപ്പ് പറഞ്ഞാലും ചിരിക്കും എല്ലാവരും. അതാണ് സ്നേഹം. സ്നേഹം വേണോടി? സ്നേഹം പരിപാടികള് സീസണായി തുടങ്ങി. ഇനി നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ വരണ്ട് പരിപാടിയായിട്ടാ വരണം. എല്ലാവരും വരണം കേട്ടോ, കാണാം, നമുക്ക് ഫോട്ടോ എടുക്കാം, മിണ്ടാം, സ്നേഹിക്കാം. ഞാൻ അവിടെ നിന്നൊന്നും ആരും പറയില്ല, എന്നെ അറിയണ ആര്. ആ ഒരു പാവക്കാരനാ. ഉള്ളി അരിഞ്ഞിട്ടാലും മതി കേട്ടോ, ഞാൻ അരിയാനുള്ള മടിക്കാൻ. അങ്ങനെ തന്നെ ഇട്ടു. ഇങ്ങനെയാണോ? അതാണ് അതിന്റെ 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 ഒരു രീതി എന്ന് പറഞ്ഞ ഇതാ. അത്ര ശരിയൊന്നും ഉണ്ടായില്ല. ഞാൻ എന്താ ചന്ദനം തോന്നുന്ന ചന്ദനം കുട്ടിയുണ്ടോ? വെളുപ്പിന് 2:30 2:30 കുളി കഴിഞ്ഞ എനിക്ക് ആരും ആദ്യം അതായിട്ട് ഞാൻ 4 നിർമാല്യാണേ. ചുടട്ടെ? അയ്യോ, മുളക്. ആ, എന്റെ കൂട്ടത്തില് മുളകും കൂടി.
ഉണ്ടമുളക് ഈ ഉണ്ടമുളക് 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 ഉണ്ട ഉണക്ക കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമ്മളെ കുഞ്ഞു വീട്ടിലെല്ലാം കൂടി വെക്കാനുള്ള സ്ഥലം വേണ്ടേ? ആകെ ഇത്തിരി സ്ഥലമുള്ളൂ. ഇത് തന്നെ ഭഗവാൻ തന്നത് ഭാഗ്യം. ഫേസ് ഒന്ന് അറ്റൻഡ് ചെയ്തേ. ശരിയാണ് ശരി. പുളി ആവശ്യത്തിനുള്ള പുളി. ഞങ്ങളുടെ പണ്ടത്തെ പുക പിടിച്ച കരി പിടിച്ച അടുപ്പിലുണ്ടാക്കിയിരുന്ന എന്റെ അമ്മ താഴ്ത്ത് സ്റ്റൂളിട്ടിരുന്ന് അടുപ്പ് മൂന്നെണ്ണം ഉണ്ടാവും. അതിൽ ഒരെണ്ണം വർക്കിംഗ് ഉണ്ടാവുള്ളു. രണ്ടെണ്ണത്തിന്റെ കല്ല് ഇളകി കിടക്കായിരിക്കും എപ്പോഴും. ഒരെണ്ണം ചൂടുവെള്ളം കുളിക്കാൻ വയ്ക്കാൻ വേണ്ടി മാത്രമേ ഇരുന്നു. ബാക്കി ഒരെണ്ണം അരി വയ്ക്കാനും കൂട്ടാൻ വയ്ക്കാനും. അത് ഇരുന്ന് ഊതി ഊതി ഈ നനഞ്ഞെടുക്കണ വിറക് കത്തണ്ടേ. ഊതും ഊതി ഇങ്ങനെ ഊതി ഇരിക്കുമ്പോഴത്തേക്ക് അച്ഛനെ എന്തെങ്കിലും കൊണിച്ചം പറഞ്ഞുകൊണ്ട് വരും. എന്നിട്ട് രണ്ടുപേരും കൂടി തല്ലടിക്കും. അതെ. അപ്പൊ ഇതൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കാം. എല്ലാമായോ? ഉപ്പ്, കൽ ഉപ്പ്. ഇനി നമുക്ക് ഇതൊന്ന് കറക്കിയെടുക്കണം. എന്നിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടോ. പൊടിക്കേ. ഒന്ന് കറക്കിയെടുത്തു. ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇതാ നിങ്ങളുടെ നാട്ടിൽ ഒരു സ്പൂൺ? ഇതൊരു സ്പൂണ് ഉണ്ട്. ആയിക്കോട്ടെ. വീണ്ടും അപ്പൊ സ്വാദിഷ്ടമായ ചുട്ടരച്ച ചമ്മന്തി ഞാൻ ആ മിക്സിയുടെ ജാറിൽ നിന്ന് ഇങ്ങനെ എടുത്തതുകൊണ്ട് കയ്യിലുണ്ട്. അതാണ് അങ്ങനെ വിളിച്ചേട്ടോ. അപ്പൊ പഴയ അമ്മമ്മയുടെ ഓർമ്മയില് കഞ്ഞിയും ചുട്ടരച്ച ചമ്മന്തിയും കൂടെ കഴിക്കാൻ പോവാണ്. എനിക്ക് എത്തി തരോ സ്വാദ് നോക്കാനെ. സൂപ്പർ. ഒട്ടും വെള്ളമയില്ല. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വെറുതെ പൊടിച്ചു പൊടിച്ചു എടുത്തതേ ഉള്ളൂ. ഇനി വെള്ളം ചേർത്ത് അരക്കണമെങ്കിൽ അരക്കൊക്കെ ചെയ്യാം. പക്ഷെ അത് പിറ്റേ ദിവസത്തേക്കൊന്നും വെക്കാൻ പറ്റില്ല. വയറിനും അത്യുത്തമം. അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ. നമസ്തേ. നമ്മുടെ സെൽവി. അതെ, നല്ല ചുട്ട തേങ്ങ ചമ്മന്തി ഉണ്ട്. കഞ്ഞി ഉണ്ട്. കഴിച്ചിട്ട് തരോ. നിങ്ങളത് ഉണ്ടാക്കി തീർന്നപ്പോഴാ വന്നേ അല്ലേ അനുചേച്ചി? എങ്ങനെയുണ്ട്? കഴിച്ചാലോ? ചുട്ട തേങ്ങ ചമ്മന്തി കഴിച്ചിട്ടുണ്ടാ? അത് കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ അമ്മയുടെ ഉണ്ടാക്കി തരാനും പറയണം.